നമസ്കാരം. ആർഎസ്എസ് ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട എസ്എഫ്ഐ പ്രവർത്തകൻ അഭിമന്യുവിന് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇന്ന് രാവിലെ 10 ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം, എസ്എഫ്ഐ ജില്ല സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ്, മറ്റ് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ നേതാക്കളും ബന്ധുക്കളും ചേർന്നാണ് ഊച്ചിറ പരബ്രഹ്മ ആശുപത്രിയിൽ നിന്നും അഭിമന്യുവിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങിയത്. മുദ്രാവാക്യങ്ങളുടെ അപകമ്പടിയോടെയാണ് അഭിമന്യുവിനെ നേതാക്കൾ എസ്എഫ്ഐയുടെ പതാക പുതപ്പിച്ചത്. ശേഷം അഭിമന്യുവിൻ്റെ നാടായ വള്ളിക്കുന്നത്തേക്ക് ബൈക്ക് അകമ്പടിയോടെയാണ് ആംബുലൻസ് യാത്രയായത്. അഭിമന്യുവിൻ്റെ ശരീരം വഹിച്ചുകൊണ്ട് സഞ്ചരിച്ച വാഹനത്തിന് പിന്നാലെ നാട്ടുകാരും സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരുടെയും വലിയൊരു സംഘം തന്നെയാണ് ഉണ്ടായിരുന്നത്. 12:45 വീടിന് സമീപത്തെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ അഭിമന്യുവിൻ്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി സ്ഥലത്തെത്തിയിരുന്നു. 1:10 അഭിമന്യുവിനെ വീട്ടിലേക്ക് എത്തിച്ചു. ഇടനെഞ്ചുകുട്ടി അച്ഛൻ അമ്പിളികുമാറും ചേട്ടൻ ആ അനന്തവും അടക്കമുള്ള ബന്ധുക്കൾ അഭിമന്യുവിന് അന്ത്യചുംബനം നൽകി. 1:55 വീട്ടുവളപ്പിൽ തയ്യാറാക്കിയ ചിതയിലേക്ക് അഭിമന്യുവിൻ്റെ ചേതനയേറ്റ ശരീരം എത്തിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, പാർട്ടി മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ അഭിമന്യുവിനെ അവസാനമായി യാത്രയച്ചു. അഭിമന്യുമാരുടെ ചോര ഇനിയും ഈ മണ്ണിൽ പൊഴിയാതിരിക്കാൻ നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. ഓരോ അഭിമന്യുമാർക്ക് പിന്നിലും ഓരോ ജീവനും അവന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മയും അച്ഛനും സഹോദരന്മാരും ഉണ്ടായിരിക്കാം. ഇനിയും ചോരക്കുതി തീരാത്ത കൈകൾക്കായി നമുക്കവരെ വിട്ടുകൊടുക്കാതിരിക്കാം. അഭിമന്യുവിന് ആദരാഞ്ജലികൾ. ഇതിനിടയിൽ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ RSS പ്രാദേശിക പ്രവർത്തകർക്കും അറിവുണ്ടെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ആരോപിച്ചു. കേസിലെ പ്രധാന പ്രതിയായ RSS പ്രവർത്തകൻ സാജയ് ദത്ത് കീഴടങ്ങിയതിന് പിന്നാലെയാണ് RSSനെതിരെ R നാസർ ഈ വിമർശനത്തെ പുറത്തെടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും അടിയന്തരമായി പ്രതികളെയെല്ലാം തന്നെ പിടികൂടണമെന്നും R നാസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിമന്യു കൊലപാതകത്തിൽ പ്രധാന പ്രതിയായ സജയ് ദത്ത് പാലരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. വള്ളിക്കുന്നം സ്വദേശി തന്നെയാണ് സജയ് ദത്ത്. നടപടിക്രമങ്ങൾ ഉടനുണ്ടാവുമെന്ന് പോലീസ് പറഞ്ഞു. മറ്റ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി സജീദത്തിനെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കേസിൽ സജീദത്ത് ഉൾപ്പെടെ 5 പ്രതികളുണ്ടെന്നാണ് സൂചന. വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമികമായ നിഗമനം. മറ്റൊരു പ്രതിയെയും കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നാണ് പുതിയ വരുന്ന റിപ്പോർട്ടുകൾ. 2 പ്രതിയായ വള്ളിക്കുന്നം സ്വദേശി ജിഷ്ണുവിനെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയതായി വാർത്ത വന്നിട്ടുള്ളത്. വള്ളിക്കുന്നം ഹൈസ്കൂളിലെ 10 വിദ്യാർത്ഥിയും പുത്തൻ ചന്ത കുറ്റിയിൽ തെക്കിയതിൽ അമ്പിളികുമാറിൻ്റെ മകനുമാണ് അഭിമന്യു. വള്ളിക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെയാണ് അഭിമന്യുവിന് കുത്തേറ്റത്. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റു 2 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു ഉത്സവത്തിനിടയിലുണ്ടായ സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സംഭവമെന്നാണ് പോലീസിൻ്റെ വിശദീകരണം.